സാർ ഇങ്ങനെ റൂമുകൾ തുറന്നു നോക്കുന്നത് മറ്റു പേഷ്യൻസിന്റെ പ്രൈവസി ബാധിക്കും. അവരത് ചോദ്യം ചെയ്ത ഞാനാണ് അതിന് ഉത്തരം പറയേണ്ടത്. സാറിന് നിർബന്ധമാണെങ്കിൽ ഒരു സെർച്ച് വാറണ്ട് ആയിട്ട് വരും, എന്നിട്ട് നോക്കിക്കോളും. അപ്പോഴെനിക്ക് അവരോട് പറയാനുള്ള ഗ്രൗണ്ട് കിട്ടും. ദയവെയ്ത് സാർ ഇപ്പൊ പോണം, ഉപദ്രവിക്കരുത്. ഇതൊരു ശല്യമായല്ലോ. ഇവിടെ എന്തിനാണ് ഒരു സീക്രട്ട് ഏരിയ? ഇവിടെ ചികിത്സിക്കുന്നത് പുറത്തറിയരുതെന്ന് ആഗ്രഹിക്കുന്ന കുറെ പേഷ്യൻസ് ഉണ്ട്, അവർക്ക് വേണ്ടിയത്. അവർക്ക് കൂടുതൽ പ്രൈവസി വേണം. ശരി. ഭഗവാനെ, കൃഷ്ണ, എന്റെ കല്യാണം എവിടെയോ തൊട്ടടുത്തുണ്ടെന്ന് അറിഞ്ഞിട്ടും കണ്ടെത്താൻ പറ്റുന്നില്ലല്ലോ. എന്തൊരവസ്ഥയായത്! ഇവിടെ ഇട്ട് ഓരോ മരുന്നുകൾ കൊടുത്ത് അവര് കല്യാണിനെ ഭ്രാന്തനാക്കുകയാണോ ഈശ്വര? എത്രയും പെട്ടെന്ന് കല്യാണിനെ കണ്ടെത്തി രക്ഷിക്കാൻ സാധിക്കണേ. ഇന്നലെ ആ മുറിയുടെ വാതിൽക്കൽ വെച്ച് അങ്ങനെ ഒരു തോന്നലുണ്ടായത് എന്താണെന്ന് അറിയണം. ബാക്കി സ്ഥലങ്ങൾ നോക്കുന്നതിന്റെ കൂടെ ഇന്ന് അവിടെ ഒന്നുകൂടെ നോക്കണം. ഇവരിപ്പോ അത്യാവശ്യത്തിന് എന്നോട് അടുത്തു കഴിഞ്ഞു. ഇനി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അതോടെ സീതയുടെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ പിടിച്ചെടുക്കും. പിന്നെ അവൾക്ക് എന്നെ തൊടാനാവില്ല. കല്യാണിനെയും മഹേന്ദ്രനെയും തേടി ഹോസ്പിറ്റലിൽ നിൽക്കുന്ന അവളെ ഇവിടെ വരുത്തി ഇച്ഛാവരപ്പിക്കാൻ എനിക്കറിയാം. നിങ്ങൾ ഇവിടെ ഇരുന്ന് കളിക്കുകയാണോ? അതെ. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയണം. പറയാ. ആദ്യം അച്ചു പറ. മോളുടെ അമ്മയാരാ? അതുകൊണ്ട് ഇനി മുതൽ അമ്മയാണ് എന്റെ അമ്മ. ഞാൻ അതല്ല ചോദിച്ചത്. ശരിക്കും അമ്മ ആരാണെന്ന ചോദിച്ചെ? അമ്മ തന്നെ. എനിക്ക് വേറെ അമ്മയില്ലല്ലോ. അപ്പം മിന്നുന്റെയോ? എനിക്ക് അമ്മയെ ഇല്ല. അമ്മയെന്ന് വിളിക്കാനോ ആരുമില്ല. ശരിക്കും പറയാനും അമ്മയില്ല. പാവം മിന്നു. എന്നാ അച്ഛന്റെ അച്ഛന്റെ പേര് പറ. പറ. അത് ഞാൻ പറയാം. ചേട്ടന് അതെങ്കിലും അറിയാലോ, ബാക്കി ഞാൻ കണ്ടുപിടിച്ചോളാം. പറ, എന്താ അച്ഛന്റെ പേര്? ചാച്ചി. 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 അതെന്ത് പേരാ? ഞാൻ ചാച്ചി എന്നാ വിളിക്കുന്നെ. നീ എന്തെങ്കിലും വിളിക്കേ. ഞാൻ ചോദിച്ചേ ശരിക്കുള്ള പേരാ. മോളൊന്ന് ഓർത്തു നോക്കിട്ട് പറ. എന്താ അച്ഛന്റെ ശരിക്കുള്ള പേരെന്ന്? പറ. ചാച്ചി. എത്ര ആലോചിച്ചാലും ചാച്ചി ചാച്ചി തന്നെയാ അല്ലേ മിന്നു? അതെ ചാച്ചി, ചാച്ചി തന്നെയാ, അതില് മാറ്റമൊന്നുമില്ല. അപ്പോ മിന്നുനോ?
എനിക്ക് ആരുമില്ലാന്ന് പറഞ്ഞില്ലേ? പിന്നെ പിന്നെ ചോദിക്കുന്നത് എന്തിനാ? അയ്യോ, നിന്നോട് ഞാൻ ഇനി ഒന്നും ചോദിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയാൻ തോന്നുന്നത് പറയും. എങ്കിലേ നിങ്ങളുടെ വീട് എവിടെയാ? അത് പറ. മിനു, നമ്മുടെ വീട് എവിടെയാ? ഇപ്പൊ നമ്മൾ ഇവിടെയല്ലേ താമസിക്കുന്നേ, അപ്പൊ ഇതാ നമ്മുടെ വീട്. അപ്പോ ഇതിന് മുമ്പ് നിങ്ങൾ എവിടെയാ താമസിച്ചിരുന്നത്? അത് വൈദ്യര മാഷന്റെ വീട്ടില്. അതെ, അതെവിടെയാ? അതവിടെ തന്നെയാ, വൈദ്യര മാഷന്റെ വീടുള്ളടുത്ത്. ഇവരോട് സംസാരിച്ച എന്റെ ബോധം കൂടി പോവും. അച്ചു, നമുക്ക് അപ്പുറത്തായി കളിക്കാം. പാമിനു, എന്താ? അങ്ങനെ പോവാതെ ഞാൻ ചോദിക്കട്ടെ? ഞാൻ പോയി കളിച്ചിട്ട് വന്നിട്ട് ബാക്കി ചോദിച്ചാ മതിയേ. അപ്പൊ ഞാൻ അമ്മക്കുട്ടിക്ക് എല്ലാം പറഞ്ഞുതരാം. പാമിനു, ഇനി ഞാൻ എന്ത് ചോദിക്കാന്? അങ്ങനൊന്നും രാജേശ്വരി തോറ്റു തരില്ല. നിങ്ങൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ എന്റെ കയ്യിൽ വേറെ വഴിയുണ്ട്. സാധിക്കുന്നില്ലല്ലോ. എന്താ ഭഗവാനെ, നീ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? എപ്പോഴും അനങ്ങുന്നുണ്ട്, എന്തോ പറയാൻ ശ്രമിക്കും പോലെ. ഈ മുറിയൊന്ന് നോക്കണം. രാജേശ്വരി അമ്മയുടെ ആളാ ഇവളെന്തിനാ ഇതിലെ കറങ്ങുന്നത്? മിക്കവാറും കല്യാണി ഈ മുറിയിൽ തന്നെ ഉണ്ടാവും. വാതിൽ തുറക്ക, തുറക്കാൻ, വാതിൽ തുറക്കാനല്ലേ പറഞ്ഞത്? ഹലോ, എന്ത് സാന്ദ്ര? പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ആ സീത എന്നെ കണ്ടു. കല്യാൺ ബാത്റൂമിൽ പോയ ഗ്യാപ്പിലാ ഞാനിപ്പോ വിളിക്കുന്നത്. അയ്യോ, ഇനി എന്ത് ചെയ്യും? എനിക്കറിയില്ല, എന്തെങ്കിലും വേഗം ചെയ്തേ പറ്റൂ. അവള് കണ്ടെന്നുള്ളത് ഉറപ്പാണോ? അതെ, അവൾക്ക് എന്നെ നേരത്തെ അറിയാം. അയ്യോ, കല്യാൺ ഇറങ്ങുന്നു, ഞാൻ വെക്കാം. ഓക്കെ. ശ്യാം, ശ്യാം ഇവിടെ ഇല്ലേ? Thank you.
ഇത് എവിടെയാ? ഞാൻ മുറിയുടെ അടുത്ത് തന്നെ ഉണ്ട്. വേഗം ഇങ്ങോട്ട് വാ, വേഗം വാ. ഓക്കെ. എന്താ സീത? ഞാൻ രാജേശ്വരി അമ്മയുടെ ആളായ ഒരു പെണ്ണിനെ കണ്ടു. ആ മുറിയിൽ കല്യാണം ഉണ്ടെന്ന് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. വേഗം വാ, നമുക്ക് അവിടെ ഒന്ന് നോക്കാം. ശരി. ഈ റൂമിലെ സ്ത്രീ പല പ്രാവശ്യം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവള് രാജേശ്വരി അമ്മയുടെ ആളാ. അവളെ എനിക്ക് നേരത്തെ അറിയാം. അകത്ത് കല്യാണം ഉണ്ടാവും. ഭഗവാനെ, കൃഷ്ണ, കല്യാണി മുറിയിൽ ഉണ്ടാവണേ. തുറക്കശ്യാ, ഇതകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ. ഹലോ, ഹലോ, ഈ ഡോറൊന്ന് തുറന്നേ. അകത്താരുമില്ലേ? ഒന്ന് തുറക്കുന്നേ. ഇത് നോക്കിയിട്ട് കാര്യം, ഇടിച്ച് തുറക്കാം. ഹലോ, ഹലോ, ഇവരല്ല ഇവിടെ ഉണ്ടായിരുന്നത്. അതെ, ഇവരല്ല. ആ പെൺകുട്ടി എനിക്കറിയാം. ഞങ്ങൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നത്. നിങ്ങൾ എന്തിനാ വെറുതെ കള്ളം പറയുന്നത്? എന്താ, എന്താ ഇവിടെ? അതെ, ഡോക്ടർ ഇവരെ മുറി ഇടിച്ചു തുറക്കുന്നു. എന്നിട്ട് പറയുക ഞങ്ങളല്ല ഇവിടെ ഉണ്ടായിരുന്നതെന്ന്. ഇവരല്ല ഇവിടെ ഉണ്ടായിരുന്നത്, അവളെ എനിക്കറിയാം. ഇവർ തന്നെ ഒരു മാസമായിട്ട് ഇവിടെ ഉള്ളത്. ആ പറഞ്ഞ ശരിയല്ല. ഇവിടെയുള്ള സ്ത്രീയെ ഞാനും കണ്ടുള്ളതാണ്. അയാളുടെ ഹസ്ബൻഡ് അസുഖമാണെന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ ഈ മുറിയിൽ ഇവർ തന്നെ ഉണ്ടായിരുന്നത്. ഇനി മറ്റാരെങ്കിലും ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളെന്തിനെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നേ? ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ ഇറങ്ങി നടക്കാൻ പാടുള്ളതല്ലെന്ന്. നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോയിക്കോളൂ. അതുകൊള്ളല്ലോ, നിങ്ങൾക്ക് കിട്ടാനുള്ള കാശെല്ലാം കിട്ടിയപ്പോ ഉടായ്പ പറയുന്നോ? ഉടായ്പൊന്നുമല്ല, നിങ്ങൾ തന്ന പണം ഞാൻ തിരിച്ചു തന്നേക്കാം. ഇത്തരം അലമ്പ് കേസുകളൊന്നും എന്റെ ഹോസ്പിറ്റലിൽ അനുവദിച്ചു തരാനാവില്ല. മറ്റ് പേഷ്യൻസിന്റെ പ്രൈവസിയും അവരുടെ കംഫർട്ടും എനിക്ക് വളരെ പ്രധാനമാണ്. ഒന്നുകിൽ നിങ്ങൾ ഇപ്പൊ മുറിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ വിട്ട് പുറത്തു പോയിക്കോണം. പോവാം. ഞങ്ങൾ ഇപ്പൊ മുറിയിലേക്ക് പോകുന്നു. ഡോക്ടർ, നിങ്ങൾ മുറിയിലേക്ക് കയറിക്കൊള്ളൂ. ഇനി ആരും ശല്യം ചെയ്യില്ല. ശരി ഡോക്ടർ. രക്ഷപ്പെട്ടു. കല്യാണം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാണ്. അതാ അവർ പെട്ടെന്ന് ആളെ മാറ്റിയത്. അവിടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണ് ഇടയ്ക്ക് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരിക്കൽ അകത്ത് ആരാ ഉള്ളത് നോക്കാൻ ഒരു ശ്രമവും നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോ ഒന്നറിഞ്ഞില്ല. എനിക്കിതിനു മുൻപും ആ മുറിയുടെ വാതിലുകൾ എത്തുമ്പോ അവിടെ കല്യാണം ഉള്ളതായി ഒരുതരം ഇൻട്യൂഷൻ ഉണ്ടാവും. അതാ ഞാനിന്ന് വാതിൽ തുറക്കാൻ ശ്രമിച്ചത്. അപ്പൊ വാതിൽ തുറന്ന് വന്നത് ഒരു പെണ്ണായിരുന്നു. അവളെ ആദ്യം എനിക്ക് മനസ്സിലായില്ല, പിന്നെ പെട്ടെന്ന് ഞാൻ ഓർത്തെടുത്തു. അവള് രാജേശ്വരി അമ്മയുടെ ആളാ. അവൾ ഇതിനു മുൻപും രാജേശ്വരി അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവൾ ഇവിടെ നിൽക്കുന്നതും കല്യാണിന്റെ ബൈസ്റ്റാൻഡറായിട്ടാവാനാണ് സാധ്യത. സീത മുറിയുടെ പുറത്തുനിന്ന് മാറണ്ടായിരുന്നു. അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ അവർക്ക് കല്യാണം അവിടുന്ന് മാറ്റുന്ന അവസരം കിട്ടില്ലായിരുന്നു. ഞാൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല. അപ്പോഴത്തെ അഭിപ്രായത്തിന് ശ്യാമിനെ കൂട്ടിച്ചെന്ന് എങ്ങനെയെങ്കിലും വാതിൽ തുറപ്പിക്കാമെന്നേ ഞാൻ ചിന്തിച്ചുള്ളൂ. ഇത്രയും പെട്ടെന്ന് അവരിങ്ങനെ ഒരു മാറ്റം വരുത്തുമെന്ന് ഞാൻ ഓർത്തില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അത് ആലോചിച്ചിട്ടോ അതിനെക്കുറിച്ച് വിശകലനം ചെയ്തിട്ടോ യാതൊരു കാര്യമില്ല. അവരെന്തായാലും കല്യാണിനെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. പക്ഷേ ഇനി അവർ അലേർട്ടാവും. ഇത്രയും ദിവസം നോക്കിയതുപോലെയല്ല. ഇനി നമ്മൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നീങ്ങണം. നമ്മുടെ നീക്കങ്ങൾ അവരും വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതെല്ലാം മറികടന്ന് എത്രയും പെട്ടെന്ന് കല്യാണിനെ കണ്ടെത്തുകയും വേണം. നമുക്ക് മാക്സിമം ശ്രമിക്കാം. എല്ലാം നല്ലതിനായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം.
ഹലോ, ഇവിടെ ആകെ ഇഷ്യൂസ് ആണ്. സീതയും ശ്യാമും കല്യാണിന്റെ മുറി കയറാൻ നോക്കി. അയ്യോ, ഇത്തവണ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്. കല്യാണിനെ എന്തൊക്കെയോ പറഞ്ഞു മറ്റൊരു റൂമിലേക്ക് മാറ്റി. അത് നന്നായി, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. കല്യാൺ ഇവിടെ ഉണ്ടെന്ന് അവർക്ക് ഏകദേശം ഉറപ്പാ. ഒരു പോലീസ് റെയ്ഡ് വല്ലതും വന്ന അതോടെ തീരുവല്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം. പിടിക്കപ്പെട്ട ഞാൻ കൈയൊഴി. നിങ്ങളാണ് കൊണ്ടുവിട്ടതെന്ന് എനിക്ക് പറയേണ്ടി വരും. ആയകാലത്ത് ഒരു വാഴയെങ്കിലും വെക്കണമായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ ആറ്റുകാലം പറ്റി ഒരാളെപ്പോലും കാണാൻ കിട്ടുന്നില്ലല്ലോ. ഈ പരിസരത്ത് തന്നെ ആളിനെ കണ്ടാലേ ചോദിക്കാൻ പറ്റൂ. എവിടെയെങ്കിലും പോയി ചോദിച്ചിട്ട് കാര്യമില്ലേ? ജയദേവൻ വക്കീലിന്റെ മകളുണ്ടോ എന്നുള്ള കാര്യം വക്കീലിന്റെ വീട്ടിനടുത്ത് ചോദിച്ചാലല്ലേ പറ്റൂ. ഈ മനുഷ്യർക്ക് വീട്ടിൽ തന്നെ ഇരുന്ന ബോറടിക്കില്ലേ? ഒരാളെ കണ്ടു. ഈശ്വര അയാൾ പൊട്ടന് ഊമയൊന്നും ആയിരിക്കല്ലേ. ഹലോ, ഹലോ, എന്താ? അതല്ലേ ജയദേവൻ? അത് വാടാക്കി കൊടുക്കുന്ന വീടാ. ഇടയ്ക്കിടയ്ക്ക് അവിടെ ആള് മാറും, അതുകൊണ്ട് ആരൊക്കെ താമസിക്കുന്നെന്നറിയില്ല. ഇപ്പൊ ഏതോ ഒരു വക്കീലാ താമസിക്കുന്നെന്ന് പറയുന്ന കേട്ടെ. പേരൊന്നും അറിയില്ല. നിങ്ങൾ എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരിക. നിങ്ങൾ ആ വീട്ടിൽ തന്നെ ചോദിക്കുന്നത് നല്ലത്. അപ്പോ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അല്ലെങ്കിൽ വക്കീലിനോട് ഫോൺ ചെയ്ത് ചോദിച്ചാ പോരാ. അത് പിന്നെ എനിക്ക് വക്കീലിനെ കാണാൻ വേണ്ടിട്ടല്ല, അയാൾക്കൊരു കൊച്ചുണ്ടെന്ന് പറഞ്ഞു, അതിനെ കാണണം. കൊച്ചുങ്ങളെ ഒന്നും അവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അയ്യോ, കൊച്ചെന്ന് പറഞ്ഞ തീരെ കൊച്ചല്ല, ഇത്തിരി പ്രായമുള്ളൊരു പെൺകുട്ടിയാ. ഓ, അത് ശരി. കല്യാണാലോചിക്കാനാണല്ലേ. ആർക്കാ? മോനാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ കാര്യം അറിയാൻ പറ്റുമല്ലോ. അതെ അതെ അതെ, എങ്ങനെ മനസ്സിലായി? തൊട്ടടുത്ത വീട്ടിൽ വന്ന് ആ വീട്ടുകാരെ പറ്റി ചോദിക്കണമെങ്കിൽ അങ്ങനെ വരാനല്ലേ വഴിയുള്ളൂ. അതെ, പക്ഷെ ഞാനിവിടെ ആരെയും കണ്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞ വക്കീലിനെ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്കറിയില്ല. വേറെ ആരോടെങ്കിലും ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ശരി ശരി. ഇനിയിപ്പൊ ആരോട് ചോദിക്കാൻ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ എനിക്ക് സുഖം തന്നെയാ. അയൽപ്പക്കത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നത് സ്ത്രീകൾക്കായിരിക്കും. അത് എന്തുകൊണ്ട് ഞാനത് നേരത്തെ ചിന്തിച്ചില്ല? ഇവരോട് ചോദിക്കാം. ഇല്ലടി, നീ പറഞ്ഞാ മതി. ഹലോ, ഹലോ. ഭഗവാനെ, ഇയാൾ എന്തിനാ എന്റെ പുറകെ വരുന്ന? ഇന്നലത്തെ പോലെ മാല വല്ല മോഷ്ടിക്കാനാണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ? അയാൾ കുറെ നേരം എന്റെ പുറകെ വരുന്നു, മാല പറിക്കുന്നവനാണെന്നാ തോന്നുന്നു. നമ്മുടെ ഏരിയ വന്ന് മാല പറിക്കാൻ നോക്കുന്നോ? അതൊന്നും അറിയണല്ലോ. താൻ മാല പൊട്ടിക്കാൻ നടക്കണോ? ഞാനൊരു കൊച്ചുണ്ടോ എന്ന് അറിയാൻ വന്നതാ. എന്തിനാണ് കൊച്ചുങ്ങളെ തട്ടിക്കൊണ്ടു പോകാനോ? വിളിക്കണോട്ടെ. ഇനി നിന്നെ ഏരിയ കണ്ടുപോലും വെക്കോ. എവിടെ ചെന്നാലും ഇടിയാണല്ലോ. എല്ലാം ഓക്കെ അല്ലേ ജി? കൈക്കൊക്കെ നല്ല വേദന. പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരായിരം രൂപ താ ചേച്ചി. നിങ്ങൾ പോയി അടിച്ചു പൊളിക്കൂ, അവനുള്ളത് കിട്ടിയല്ലോ. ദൈവമേ, എന്തോ ഒരു കഷ്ടമായത്. ഞാൻ ആ വക്കീലിന് കൊച്ചുണ്ടോ എന്ന് ചോദിക്കാൻ ചെന്നതല്ലേ. എന്റെ ആറ്റുകാലം വെച്ച് വളരെയാണ്ടോ?
സീത ഇനിയും ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആപത്താണ്. അവളെ എത്രയും പെട്ടെന്ന് അവിടെ നിറക്കണം, ഇല്ലെങ്കിൽ എല്ലാ പ്ലാൻസും പൊളിയും. കല്യാണിന് മരുന്ന് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി അവനെ നോർമലാക്കുമ്പോൾ അവൻ സീതയെ കണ്ടാലും പ്രശ്നമാണ്. സീതയെ തിരിച്ചിവിടെ എത്തിക്കാനുള്ള വഴി നോക്കാം. ഹലോ, ഞാൻ രാജേശ്വരിയാ. സീത എവിടെയാ? ഞാനൊരു അമ്പലത്തിലാ. ഏത് അമ്പലത്തിലാ?